നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. പൊല്യൂഷൻ, അൺഹെൽത്തിയായ ഭക്ഷണ രീതി, കെമിക്കൽ നിറഞ്ഞ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ എന്നിവയൊക്കെ കാരണം ചർമ്മം വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞതാകാറുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മുടെ അടുക്കളയിൽ തന്നെ പ്രതിവിധിയുമുണ്ട്. എന്തൊക്കെയാണവ എന്ന് നോക്കിയാലോ. ചർമ്മത്തിലെ വരകൾ, ചുളിവ്, ബ്ലാക്ക് ഹെഡ്സ്, കണ്ണിന് ചുറ്റുമുള്ള തടിപ്പ് എന്നിവയൊക്കെ മാറാൻ എന്താണ് ചെയ്യുക എന്ന് ആദ്യം നോക്കാം. അതിനായി ഒരു പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ തിളപ്പിക്കാത്ത പാൽ കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇവിടെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോട്ടൺ പാഡ് രണ്ടായിട്ട് മുറിച്ച് ഇട്ടതിന് ശേഷം കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ച് സമയത്തിന് ശേഷം ഇതെടുത്ത് കണ്ണിന് താഴെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഏകദേശം 30 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അതിനുശേഷം കണ്ണിന് മുകളിലായും ഇത് കുറച്ചു നേരം വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്, നല്ലൊരു റിസൾട്ട് കിട്ടും. കൈമുട്ടുകളും കാൽമുട്ടുകളും സ്വാഭാവിക നിറം ഇല്ലാതെ കാണപ്പെടുന്നുവെങ്കിൽ അതിന് നാരങ്ങ മാത്രം മതിയാകും. നാരങ്ങ ചെറുതായി ഇതുപോലെ മുറിച്ചെടുത്ത ശേഷം കൈമുട്ടിൽ ഇതുപോലെ ഉരച്ചു കൊടുക്കുക. അതിനുശേഷം 20 മിനിറ്റ് നേരം ഇത് ഇങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് ചൂടുവെള്ളത്തിൽ മുക്കിയ ടവൽ ഉപയോഗിച്ച് ഇത് തുടച്ചു മാറ്റാവുന്നതാണ്. കൈമുട്ടുകളുടെയും കാൽമുട്ടുകളുടെയും സ്വാഭാവിക നിറം തിരിച്ചു കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് മൂലം സഹായിക്കും. പലതരത്തിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിച്ചിട്ടും ടാനിങ്ങിൽ നിന്ന് മോചനമില്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ. തൈരാണ് ഇതിനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത്. തൈര് ടാൻ ഉള്ളിടത്തെല്ലാം അപ്ലൈ ചെയ്ത ശേഷം അരമണിക്കൂർ അത് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് കഴുകിക്കളയാവുന്നതാണ്. തൈരിലുള്ള ലാക്ടിക് ആസിഡ് ടാനിങ്ങിനെതിരെ പ്രവർത്തിക്കുന്ന ഒന്നുകൂടിയാണ്. ടാനിങ് മാറാനും ചർമ്മത്തിൻ്റെ സ്വാഭാവിക നിറം കിട്ടാനും ചർമ്മത്തിലെ വരകളും ചുളിവുകളും ഒക്കെ മാറാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടില്ലേ. വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്കിതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.